തമിഴ്നാട് കോയമ്പത്തൂരിൽ കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായി NIA റെയ്ഡ്. 8 ജില്ലകളിലായി 12 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു. കോയമ്പത്തൂർ ഉക്കടത്തിൽ AC മെക്കാനിക് ഹബീബ് റഹ്മാൻ എന്നയാളുടെ വസതിയിൽ ഉൾപ്പെടെ NIA പരിശോധന നടത്തുന്നതായാണ് വിവരം. അരുൺ അലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. അനു, കോയമ്പത്തൂരിൽ വിവിധ ഇടങ്ങളിലാണ് NIA പരിശോധന തുടരുന്നത്. തമിഴ്നാട്ടിൽ വ്യാപകമായി NIA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 ജില്ലകളിലായി 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ കോയമ്പത്തൂരിൽ ഇത്തരത്തിൽ NIA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉക്കടത്തിൽ AC മെക്കാനിക്കായ ഹബീബ് റഹ്മാൻ എന്നയാളുടെ വസതിയിൽ ഉൾപ്പെടെയാണ് NIA സംഘം പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, കോയമ്പത്തൂരിൽ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം, അതായത് കോട്ടയം സംഗമേശ്വരൻ ക്ഷേത്രത്തിന് സമീപത്തെ വെച്ച് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തരുണ്ട്. കാറിൽ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിക്കൊണ്ട് വലിയൊരു അപകടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ജമേഷ മുബീൻ എന്നയാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീവ്രവാദി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്, അതിൽ ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും NIA വ്യാപക റെയ്ഡുകളും പരിശോധനകളും ഒക്കെ നടത്തിയിരുന്നു. പലയിടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ലഘുലേഖകളും ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന് ഇവർ ബോംബ് ഓൺലൈൻ മുഖാന്തരം വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സ്കെച്ച്, മാസ്റ്റർ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA സംഘം കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ കോയമ്പത്തൂരിലും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി NIA പരിശോധന നടത്തുന്നത്. ചെന്നൈയിൽ നിന്നുള്ള NIA സംഘമാണ് ഇപ്പോൾ വ്യാപക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയുടെ വേരറുക്കുക എന്നുള്ളത് തന്നെയാണ് NIA ലക്ഷ്യം. ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വ്യാപക പരിശോധന ഉക്കടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. NIA സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ തരം വേരുകളും കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും പലതവണ ഇതേ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉക്കടത്തെ ബാറ്റ ഷോറൂമിന് തൊട്ടടുത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ NIA സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഇന്ന് അതിരാവിലെ മുതൽ തന്നെ പരിശോധന നടക്കുകയാണ്.